തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശരിക്കും വലിയൊരു കള്ളത്തരം കാണിച്ചിട്ടാണ് ഐശ്വര്യ വീണ്ടും ആനന്ദ നിലയത്തിലേക്ക് വന്നിരിക്കുന്നത്. ആ ഗുണ്ടകളൊന്നും യഥാർത്ഥത്തിൽ ഐശ്വര്യയെ ദ്രോഹിക്കാൻ വന്നവരല്ലായിരുന്നു. മായയുടെയും ഐശ്വര്യയുടെയും പ്ലാൻ പ്രകാരമാണ് അവരവിടെ വന്നതും ശ്യാമയുടെ മുന്നിലേക്ക് ഓടിയെത്തിയതും. അത് മാത്രമല്ല, 500,000 രൂപയാണ് ഇപ്പോൾ ഐശ്വര്യയുടെ ഫോണിലേക്ക് ശ്യാമ അയച്ചു കൊടുത്തിരിക്കുന്നത്. അത്രയ്ക്ക് വമ്പൻ അഭിനയമാണ് ഐശ്വര്യ എല്ലാവരുടെയും മുന്നിൽ കാഴ്ചവെച്ചതുമെന്നും ഐശ്വര്യ മായയോട് പറയുന്നുണ്ട്. പക്ഷേ ആ ടൈമിംഗ് ആണ് കറക്റ്റ് ആയത്. കൃത്യസമയത്ത് വസുന്ധരമ്മയും ശ്യാമയും വരുന്ന കാര്യം മായയാണ് നോട്ട് ചെയ്ത് പറഞ്ഞത്. അതിന് പ്രത്യേകം താങ്ക്സ് ഉണ്ട് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ, അയ്യോ അത് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ചെയ്യേണ്ട കടമയല്ലേ എന്ന് മായ പറയുന്നു. പിന്നെ ശ്യാമയാണ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കാര്യങ്ങൾ എളുപ്പത്തിലാക്കി തന്നത്. സഹായിച്ചു എന്ന് പറഞ്ഞാലൊന്നും അറിഞ്ഞോണ്ടല്ല ഗുണ്ടകളെ അഖിയെ വളഞ്ഞപ്പോൾ പേടിച്ച് പോലീസിനെ വിളിച്ചു പോയതാണ്. എന്നിട്ടെന്താ, പോലീസ് കൃത്യസമയത്ത് തന്നെ എത്തി. നമ്മുടെ ആർട്ടിസ്റ്റുകൾ രക്ഷപ്പെട്ടു. അത് ഒരു കണക്കിന് ഭാഗ്യമായി. എസ്ഐയുടെ മുന്നിൽ ഞാനൊരു അഭിനയം അങ്ങ് നടത്തി. ഐശ്വര്യ നിയമപ്രകാരം അരുണിന്റെ ഭാര്യയാണെന്നും നിങ്ങളോടൊപ്പം വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നായിരുന്നു അവരുടെ വാദം. വസുന്ധരമ്മയും ശ്യാമയും പലതും പറഞ്ഞു, പക്ഷേ രക്ഷ കിട്ടിയില്ല. ഒടുവിൽ പോലീസ് പ്രൊട്ടക്ഷനിൽ ഞാൻ ആനന്ദ നിലയത്തിലെത്തി. ഇനി ഇവിടെയുള്ളവർ എന്നെ പെട്ടെന്ന് ഇറക്കി വിടാൻ ധൈര്യപ്പെടില്ല. നിയമപ്രകാരം ഞാൻ അരുണിന്റെ ഭാര്യയാണ്. അല്ലെങ്കിൽ തന്നെ എസ് സി കൂടി ഇടപെട്ടിട്ടാണ് ഞാൻ ഇവിടെ തിരിച്ചു വന്നത്. അതൊരു പ്ലസ് പോയിന്റ് അല്ലേ? ഇനി അശ്വതിയും മകളും, അവളെ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഇനി ഒന്നും നോക്കാനില്ല ഐശ്വര്യ, എല്ലാത്തിനെയും നീ തകർത്തെറിഞ്ഞേക്കെന്ന് മായ പറയുന്നുണ്ട്. അത് ഞാൻ ഏറ്റു എന്ന് ഐശ്വര്യ. ഇനി ഞാൻ എൻ്റെ മമ്മിയെ കൂടി ഒന്ന് വിളിക്കട്ടെ. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് മമ്മി യു കെയിലേക്ക് പോയെന്നാണ്. ആ പ്ലാനിങ്ങിൽ മമ്മിയും ഉണ്ടെന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഐശ്വര്യ മമ്മിയും വിളിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ. എന്ത് ചെയ്യും എന്നറിയാതെ ആകെ അസ്വസ്ഥമായിരിക്കുകയാണ് വസുന്ധര. ഐശ്വര്യ തൻ്റെ മുന്നിൽ വന്ന് പെട്ട കാര്യവും പിന്നെ പോലീസ് ഐശ്വര്യ ഇവിടേക്ക് പറഞ്ഞു വന്ന് വിട്ട കാര്യവും ഒക്കെ ആലോചിക്കുകയാണ് വസുന്ധര. വർമ്മ അവിടേക്ക് വരുന്നുണ്ട്. ആനന്ദേട്ട, ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത് വല്ലാത്തൊരു തിരിച്ചടിയായി പോയി. ഐശ്വര്യ വീണ്ടും തിരിച്ചു വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കഷ്ടമായി പോയി. ഇനിയിപ്പോ അശ്വതി, ശ്രീകുട്ടി, പാവം മോള്, ഐശ്വര്യ അവളെ ശരിക്കും സൂക്ഷിക്കേണ്ടതാണ്. ആരും അറിയാതെ ആ കുഞ്ഞിനോട് പോലും അവൾ എന്ത് ക്രൂരതയും കാണിക്കും. ശ്യാമയുടെ കുഞ്ഞിനുള്ള വയറ്റിലുള്ള കുഞ്ഞിനെ പോലും വെറുതെ വിടാത്തവളാണ് ആ ഐശ്വര്യ. എല്ലാം കൂടി ഓർക്കുമ്പോൾ എനിക്ക് തലവേദനിക്കുകയാണ്. ഈ അവസ്ഥയിൽ അശ്വതിയെ നമ്മൾ എവിടേക്കാണ് മാറ്റി നിർത്തേണ്ടത്? ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇനി അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഇനി ഏതെങ്കിലും സ്ഥലത്തേക്ക് അശ്വതിയെ മാറ്റാമെന്ന് വിചാരിക്കാം. പക്ഷേ ശ്രീകുട്ടിയും കൂടെ അശ്വതിയെ കൂടെ കൊണ്ടുപോകില്ലേ? അതാണ് എൻ്റെ ടെൻഷൻ. എന്നാൽ പിന്നെ മോളെ ഐശ്വര്യം ഈ വീട്ടിൽ വെക്കാം. ഐശ്വര്യയോടൊപ്പം ഈ വീട്ടിൽ നിർത്താമെന്ന് വിചാരിച്ചാൽ അത് അതിനേക്കാൾ പ്രശ്നമാണ്. അശ്വതിയും ശ്രീകുട്ടിയും അവിടെ നിന്നപ്പോൾ തന്നെ അവിടെ അത്രയ്ക്ക് പ്രശ്നമുണ്ടാക്കാൻ ചെന്നവളാണ് ഐശ്വര്യ. അശ്വതിയുടെ വീട്ടിൽ ഐശ്വര്യ ഉണ്ടാക്കിയ എല്ലാ പ്രശ്നങ്ങളും ശ്യാമ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശ്രീകുട്ടിയെ ഇല്ലാതാക്കാൻ ഐശ്വര്യ മടിക്കില്ല. അത്രയ്ക്ക് പകയാണ് ഐശ്വര്യക്ക് അശ്വതിയോടും നമ്മുടെ മോളോടും ഉള്ളത്. എന്താ ചെയ്യാന്ന് നോക്കട്ടെ. നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ശ്യാമ ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും കൂടി പിന്നീടൊരു തീരുമാനം എടുക്കാം. ശ്യാമ എന്തെങ്കിലും ഒരു വഴി കാണുമെന്ന് വർമ്മ പറയുന്നു. അത് ശരിയാണ്, ശ്യാമ എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല. ശ്യാമയോട് സംസാരിക്കാം, അതാ നല്ലതെന്ന് വസുന്ധര പറയുന്നു. അവള് ആ ഐശ്വര്യ, അവള് എൻ്റെ അരുണിനോടും ഈ കുടുംബത്തോടും ചെയ്ത ദ്രോഹങ്ങൾ ഞാൻ മറക്കില്ല. എന്നിട്ട് പോലീസിനെയും കൂടി ഒരു നാടകവും. പെട്ടുപോയി, നമ്മളാകെ പെട്ടുപോയി. എല്ലാവരെയും വല്ലാത്ത ട്രാപ്പിലാക്കി വെച്ചിരിക്കുകയാണ് ഐശ്വര്യ. ഐശ്വര്യ അവളിനെയും ഈ ഇവിടെ അധികകാലം വാടില്ല. അവളെ എന്നേക്കുമായി പുറത്താക്കാൻ എന്താ വഴിയെന്ന് ഞാൻ കാണുന്നുണ്ട്. ആ ഐശ്വര്യയോട് ഞാൻ എല്ലാത്തിനും പകരം വീട്ടും. അവൾക്ക് ഒരു വേലക്കാരിയുടെ സ്ഥാനമാണ് ഞാൻ ഈ വീട്ടിൽ കൊടുക്കാൻ പോകുന്നത്. എൻ്റെ മനസ്സിൽ ഐശ്വര്യ എന്ന ഈ മരുമകൾ അല്ല സ്വന്തം മകൾ എന്നെയും മരിച്ചു. ഇനി ഐശ്വര്യ എൻ്റെ ശത്രുവാണ്, വെറും ഒരു അടിമയാണ് എന്നൊക്കെ വസുന്ധര പറയുന്നു. ആനന്ദേട്ട നോക്കിക്കോ, അവളെ ആ ഐശ്വര്യയെ ഞാൻ അനുഭവിപ്പിക്കും ഉറപ്പാണ് എന്നൊക്കെ വസുന്ധര പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയത്തിലേക്ക് പ്രൊഡ്യൂസറാണ് ഇപ്പോൾ ശ്യാമയെ കാണാൻ എത്തിയിരിക്കുന്നത്. തമിഴ് സിനിമയുടെ പ്രൊഡ്യൂസറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാവരെയും ശ്യാമ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ വലിയ ഭാഗ്യശാലിയാണ്, ഇതുപോലെ ഒരു മരുമകളെ കിട്ടിയില്ലേ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഐശ്വര്യ അവിടേക്ക് വരികയും ഇത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. മലയാളത്തിൽ മാത്രമല്ല തമിഴ് ഇൻഡസ്ട്രിയിലും നിങ്ങളുടെ പൊണ്ണ് ശ്യാമ വലിയ ഫേമസ് ആയിരിക്കുകയാണ്. എന്താ ഒരു സ്വരം, എന്താ ഒരു പാട്ട്, ഇതിൻ്റെ സൗണ്ട് വലിയ നന്നായിരിക്കുന്നു. കൃഷ്ണഭക്തി, ഈ സ്വരം കേട്ടാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ താനെ ഇങ്ങ് വന്നിടും എന്നൊക്കെ അദ്ദേഹം തമിഴിൽ സംസാരിക്കുന്നു. ഇനി വന്ന വിഷയത്തിലേക്ക് കടക്കാം. ബാഹുബലി ഇല്ല, ഗ്രേറ്റ് ബാഹുബലി അന്തമാതിരി ഒരു വലിയ സിനിമ. അതിലൊരു ഭക്തി സോങ്ങും ഒരു മെലഡി സോങ്ങും.
രണ്ടും നിങ്ങളുടെ മകൾ ശ്യാമ തന്നെ പാടണം. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഐശ്വര്യ മാത്രം ദേഷ്യത്തോടെ നിൽക്കുന്നു. ആഹാ, ഇത് സന്തോഷമുള്ള കാര്യമാണല്ലോ എന്നവർ പറയുന്നു. ഡീറ്റെയിൽസ് അടുത്ത ആഴ്ച തരാം. എഗ്രിമെന്റ് അപ്പോൾ സൈൻ ചെയ്താൽ മതിയെന്നും പറയുന്നു. പാടാൻ സമ്മതമാണെങ്കിൽ അഡ്വാൻസ് ഇപ്പോൾ തന്നെ തരാമെന്നും പറയുന്നു. ശ്യാമ കേൾക്കുന്ന ചോദിക്കുന്ന പൈസ ഞങ്ങൾ തരും, ആലോചിച്ച് പറഞ്ഞാൽ മതിയെന്നും പറയുന്നു. ഈ അവസ്ഥയിൽ എങ്ങനെയാണ് എനിക്ക് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, അത് കുഴപ്പമില്ല സാർ, പാടാ എന്നുള്ളതല്ലേ എൻ്റെ ആഗ്രഹം. വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ? പക്ഷെ അഖിൽ പറഞ്ഞ ആ ആശങ്ക എനിക്കുണ്ട്, പ്രഗ്നൻസി അല്ലേ, സൂക്ഷിക്കണമെന്ന് വസുന്ധര പറയുന്നു. അത് സാരമില്ലാമേ, അഖിൽ സാറുണ്ടല്ലോ ഒപ്പം. എപ്പോഴും ഈ ഭാഗ്യം വരില്ല, നമുക്ക് സമ്മതിക്കാമെന്ന് ശ്യാമ പറയുന്നു. മോള് പറഞ്ഞത് ശരിയാണ്, ഒരവസരവും നമ്മളെ കാത്തു നിൽക്കില്ല, കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം. ശ്യാമ പാടട്ടെ എന്ന് വസുന്ധര പറയുന്നു. അങ്ങനെ അഖിൽ അവർക്ക് സമ്മതം പറയുകയാണ്. അങ്ങനെ ചെക്ക് ബുക്ക് എടുത്തിട്ട് അഡ്വാൻസ് കൊടുക്കുന്നു, അതും 10 ലക്ഷം രൂപ. ബാക്കി ക്യാഷ് ശ്യാമ പറയുന്നതാണ്. അങ്ങനെ ശ്യാമയ്ക്ക് ആ ക്യാഷ് കൊടുക്കുക, ആ ചെക്ക് കൊടുക്കുകയാണ്. വളരെ സന്തോഷത്തോടെ തന്നെ ശ്യാമ അത് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം, എല്ലാം പറഞ്ഞതുപോലെ വീണ്ടും കാണാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നു. എൻ്റെ കൃഷ്ണ, എല്ലാം നിന്റെ കാരുണ്യം എന്ന് പറഞ്ഞിട്ട് അത് സ്വീകരിക്കുകയാണ് ശ്യാമ. ഇത് കണ്ടു നിന്ന ഐശ്വര്യയ്ക്ക് ദേഷ്യം അടക്കാനാവുന്നില്ല. ശേഷം ശ്യാമ പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ശ്യാമ കണ്ണനോട് നന്ദി പറയുന്നു. ഇതെല്ലാം ഐശ്വര്യ കാണുന്നുണ്ടായിരുന്നു. എൻ്റെ ശ്യാമേ, ഇപ്പോഴാണ് ഞാൻ ഈ സന്തോഷ വാർത്ത അറിഞ്ഞത്. തമിഴ് ചിത്രത്തിൽ പാടാനോ, അത് വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ കുറേ കോഴികൾ കിട്ടില്ലേ? എന്താണെങ്കിലും ശ്യാമയുടെ ഭാഗ്യം. എന്നാ റെക്കോർഡിംഗ് ചെന്നൈയിൽ വെച്ചായിരിക്കും അല്ലേ? എന്തായാലും ശ്യാമയോടൊപ്പം ഞാനും വരാമെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു. എന്തിനാ, ഈ അവസരം നഷ്ടപ്പെടുത്താനാണോ? ഐശ്വര്യയ്ക്ക് ഇവിടെ ഒരു വേലക്കാരുടെ സ്ഥാനമാണ് ഇപ്പോൾ ഉള്ളത്. അതിനപ്പുറം ഇവിടുത്തെ കുടുംബകാര്യങ്ങളിൽ ഇടപെടണം എന്നില്ല എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ അമ്മേ ഞാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഐശ്വര്യ, നിന്റെ മനസ്സിലിരിപ്പും പ്രവൃത്തിയും അങ്ങനെയുള്ളതാണല്ലോ. വേലക്കാരിയുടെ റോളെങ്കിലും നീ ഈ വീട്ടിൽ കൃത്യമായി നിനക്ക് ഈ വീട്ടിൽ കിട്ടിയത് നിന്റെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി. ശ്യാമേ, ഇവളോട് ഒരു കാര്യവും പറയണ്ട, ഡീറ്റെയിൽസ് പിടിച്ചെടുക്കാനാ ഇവള് വന്നിരിക്കുന്നത്. പിന്നെ ഏതൊക്കെ വഴിയിലാണ് തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് നമ്മൾക്കറിയില്ല, സൂക്ഷിക്കണം. അറിയാലോ, ആരെയും കൊല്ലാനും മടിക്കില്ല, അത്രയ്ക്ക് വിഷവിത്താണ് ഇവൾ എന്ന് വസുന്ധര പറയുകയാണ്. ഒരു ഐശ്വര്യ റാണി ഇവളെ ഇപ്പോൾ എൻ്റെ കൺമുന്നിൽ കാണുന്നത് തന്നെ എനിക്ക് അലർജിയാണ്. ഇപ്പോൾ എൻ്റെ കൺമുന്നിൽ നിന്ന് മാറിപ്പോ, അല്ലെങ്കിൽ എന്നെ കൈ കിട്ടുന്ന ചൂലെടുത്ത് നിന്ന് ഞാൻ തല്ലും എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ ഐശ്വര്യ സങ്കടത്തോട് പറയുന്നു. എന്നെ അത്രയ്ക്ക് സ്നേഹിച്ച മോളെപ്പോലെ കണ്ടായി എൻ്റെ വസുന്ധരാമയാണോ ഈ പറയുന്നത്? അതേടി, ആ വസുന്ധരാമ ഇപ്പോൾ ഇല്ല. അന്ന് നിന്നെ അത്രമാത്രം സ്നേഹിച്ച ആ അമ്മയെ നീ ചതിച്ചു, ആ മനസ്സ് നീ തകർത്തു. ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നോടുള്ളത് വെറുപ്പ് മാത്രമാണ്. എൻ്റെ കണ്ണിലെ കരടാണ് നീ, ഓർത്തോ, എൻ്റെ മുന്നിൽ നിന്ന് പോ എന്ന് വളരെ ദേഷ്യത്തോടെ വസുന്ധര ഐശ്വര്യയോട് പറയുന്നു. ഇല്ലെങ്കിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നും വസുന്ധര പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഐശ്വര്യ. തല്ലാൻ തുടങ്ങിയപ്പോൾ ശ്യാമ തടയുന്നുണ്ട്. അങ്ങനെ ഐശ്വര്യ ഇവിടെ നിന്ന് പോകുന്നു. മോളെ, അവള് ഇവിടെ എൻ്റെ മക്കളെ നിങ്ങളെ ആരെങ്കിലും തകർക്കാൻ നോക്കും, അതാ എൻ്റെ പേടി എന്ന് വസുന്ധര പറയുന്നു. ഇല്ലമ്മേ, അങ്ങനെ സംഭവിക്കില്ല, നമുക്ക് ശ്രദ്ധിക്കാം എന്നൊക്കെ ശ്യാമ പറയുന്നു. അമ്മേ, അമ്മ വല്ലാണ്ട് ഇമോഷണൽ ആവുകയാണ്, അമ്മ വന്നേ റെസ്റ്റ് എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്യാമ വസുന്ധരയും കൂട്ടി പോകുമ്പോൾ ഐശ്വര്യ വീണ്ടും പകയോടെ നോക്കുന്നു. ഇവരെ വസുന്ധര ഇവരാണ് ഇപ്പോൾ എൻ്റെ ശത്രു, ആ അവസരം വരട്ടെ, എല്ലാം ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ എന്ന് ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നു. എന്നിട്ട് ഐശ്വര്യ അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്നത് അശ്വതി കിച്ചണിൽ നിന്ന് പാചകം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഐശ്വര്യ ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്നു. പെട്ടെന്ന് ആരുടെ ഐശ്വര്യയും അശ്വതിയും കൂടി ചേർന്ന് നിന്ന് ആ സംഭവമാണ് ഐശ്വര്യ ഓർക്കുന്നത്. അവിടെ ഇരിക്കുന്ന ആ കത്തി കാണുകയാണ് ഐശ്വര്യ. എന്നിട്ട് വളരെ പകയോടെ തന്നെ അശ്വതിയുടെ അരികിലേക്ക് ഐശ്വര്യ വരുന്നു. ഇതറിയാതെ അശ്വതി അവിടെ നിന്ന് പാചകം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. വരാനിരിക്കുന്ന പുതുപ്പുത്തന്നെ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.